എല്ലാവർക്കും മാഗീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ കെയറുമായിട്ടാണ്, ഒരു ഹെയർ കെയർ വീഡിയോ. അപ്പൊ നമ്മളുടെ മുടിക്ക് ഈ ഹെയർ കെയർ വീഡിയോ എന്തിനൊക്കെ ഉപകരിക്കുന്നതെന്ന് ചോദിച്ചാല്, മുടി വളരാനും മുടി കൊഴിച്ചില് തടയാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവാനും, പിന്നെ കൂടാതെ താരനുള്ളവർക്ക് താരൻ മാറാനും അടിപൊളി ഒരു ഹെയർ കെയർ ആണിത്. അതായത് താരൻ മാറുന്നതിന് നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫ്ലാക്സീഡ് ജെല്ലുകൾക്ക് താരൻ മാറ്റാനുള്ള ഒരു കഴിവുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ കെയറിൽ ഫ്ലാക്സീഡും ചേർക്കുന്നുണ്ട്. ഫ്ലാക്സീഡ് ജെല്ല് താരൻ മാറ്റാൻ മാത്രമല്ല മുടി വളരാനും മുടിയുടെ എന്താ പറയുക PH ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഹെയർ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഹെയർ കെയറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നേരത്തേക്ക് അധികം ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നുമില്ലായിരുന്നു, സത്യം പറയുകയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഹെയർ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറ്റാലിയൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ഞാനിവിടെ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ മുടിയിൽ ചെയ്യാനുള്ള ഒരു ഹെയർ കെയർ ആണെന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ യോഗോട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട്. നമ്മുടെ മുടിക്ക് പാൽ അല്ലെങ്കിൽ യോഗോട്ടൊക്കെ നല്ലതാണ്. അപ്പൊ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ മുടിയിൽ വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ച നിങ്ങളുടെ ഞാൻ ഫ്ലാക്സ് സീഡിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഫ്ലാക്സ് സീഡ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലാക്സ് സീഡ് ജെല്ലാണിത്, കണ്ടോ നല്ല ജെല്ല് രൂപത്തിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ യോഗോട്ടിലോട്ട്. ഇത് സ്പൂണിലിങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ വേണം. കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണിത്, നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കുന്ന അതേ എഫക്റ്റ് ആണ്. രണ്ടെല്ലാം പോയി. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത്രയും മതി. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഞാൻ എല്ലാത്തിലും തേങ്ങാപ്പാൽ യൂസ് ചെയ്യും, കാരണം വെളിച്ചെണ്ണയുടെ നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ എഫക്റ്റ് അതേ എഫക്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോഴും കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം ഞാനിവിടെ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഇത് നല്ല കട്ടിയായ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ യോഗോട്ട് എടുത്ത സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണയുടെ ഉപയോഗം മുടിക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നു, അതുപോലെ തന്നെ തേങ്ങാപ്പാലും. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് മുടി സ്മൂത്ത് ആവാനായിട്ട്. ഓക്കെ, ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. അപ്പം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ 3 ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലാണ്, അതായത് എള്ളെണ്ണയും ഒലിവ് ഓയിലും പിന്നെ ബദാം ഓയിലും. ഇതിലേക്ക് കുറച്ച് ഈ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഹെയർ കെയറിനും സ്കിൻ കെയറിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ ഓയിൽ. ഇത് 3 ഓയിലും കൂടെ ചേർന്നതാണ്. അപ്പം നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് കുറച്ച് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ള ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇത്രയും മതി മുട്ടയുടെ വെള്ള. ഓക്കെ, ഇനി നമുക്ക് ഇനി വേണ്ടത് കുറച്ച് വിറ്റാമിൻ ഓയിലാണ്. വിറ്റാമിൻ ഈ മുടിക്ക് വളരെ ഉപയോഗപ്രദമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വിറ്റാമിൻ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്താലോ. അപ്പോൾ ഇതിനകത്ത് ഉള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഓയിലിനകത്ത് എന്തൊക്കെയുണ്ട്? ഒലിവ് ഓയിലുണ്ട്, എള്ളെണ്ണയുണ്ട്, അതായത് നല്ലെണ്ണ. പിന്നെ ഉള്ളത് ബദാം ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിലും ബദാം ഓയിലും എള്ളെണ്ണയും. അപ്പം ഇത്രയും ഓയിലുകൾ ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണിത്. നോക്കി, നമ്മുടെ മുടിക്ക് വളരെ നല്ലൊരു എഫക്റ്റായ ഒരു കൂട്ടാണിത്. നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഇനി
വേണ്ടിയിട്ട് നമുക്ക് പൈസ മുടക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇല്ലാത്ത പൈസ മുടക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴാണോ ഉള്ളത് അടക്ക് വെച്ച് തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ്. വെളിച്ചെണ്ണയും അതുപോലെ കോക്കനട്ട് ഓയിലാണെങ്കിലും തേങ്ങയാണെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ളതാണ്. അതുപോലെ തന്നെ മുട്ട നമുക്ക് വീട്ടിൽ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ മാത്രം വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഫ്ലാക്സ് ചെയ്ത് നിങ്ങൾ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ അത് വെച്ചിട്ട് ജെല്ല് ഇട്ട് കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് മിക്സിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം, തേച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ തലയോട്ടിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപയോഗം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഫ്ലാക്സീഡ് ജെല്ല് മുടിക്ക് വളരെ നല്ലതാണ്. ഫ്ലാക്സീഡ് ജെല്ല് മാത്രമല്ല ഫ്ലാക്സീഡിൻ്റെ ഓയിലും, ഓലിയോതി ലീനോ എന്ന് പറയുന്ന ആ ഓയിൽ, ഫ്ലാക്സീഡിൻ്റെ ഓയിലും മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മുടിയിൽ എല്ലായിടത്തും നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ മുടിയെല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നോക്കിയാണ്ടോ, വാഷ് ചെയ്തതിന് ശേഷം നോക്കിയാണ്ടോ, ഹെയർ കെയർ എല്ലാം കഴിഞ്ഞു, മുടി നന്നായിട്ട് വാഷ് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി കേട്ടോ. മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും ഉറപ്പായിട്ടും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഹെയർ കെയർ. മുടിക്ക് ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ കൂടാതെ കൊണ്ട് ഞാൻ കുളിച്ച് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഓയിലുണ്ട്, ആ ഓയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ. ഓയിലൊക്കെ എല്ലാം അപ്ലൈ ചെയ്ത് മുടിയെല്ലാം വാഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം, ഹെയർ കെയർ വീഡിയോസ്. ഓക്കെ.